സംസ്ഥാനത്ത് ഇന്ന് ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു കണ്ണൂരിൽ നിന്നും പുറത്തു വന്നത്. വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്ന സംഘം സജീവമാണെന്ന വാർത്ത. കണ്ണൂരിൽ സഹപാഠി ലഹരിക്ക് അടിമയാക്കി പീഡിപ്പിച്ചുവെന്ന് 9-ാം ക്ലാസ്സുകാരിയാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഈ 14-കാരിയുടെ വെളിപ്പെടുത്തലിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കണ്ണൂർ ACP TK രത്നകുമാർ അറിയിച്ചു. കൂടുതൽ കുട്ടികൾ ഇരകളായോ എന്ന് പരിശോധിക്കും. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ നടപടിയെടുത്തുവെന്നും ACP 24 പറഞ്ഞു. കുട്ടിയുടെ അച്ഛനാണ് എനിക്ക് ആദ്യം തന്നത്. അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ടു, അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു, അപ്പോൾ തന്നെ ഈ കേസിൽ നിയമപരമായ എല്ലാ നടപടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞ ഈ വിവരത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കുട്ടി നേരത്തെ ബോംബെയിൽ താമസക്കാരിയായിരുന്ന കുട്ടിയായിരുന്നു. കഴിഞ്ഞ ഒരു 5 മാസമാണ് കണ്ണൂർ സിറ്റി സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. 24 വാർത്തയിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. കണ്ണൂർ SPയോടും ജില്ലാ ശിശു സംരക്ഷണ സമിതിയോടും റിപ്പോർട്ട് തേടി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ 24 പറഞ്ഞു. തീർച്ചയായും കമ്മീഷൻ ഇപ്പോൾ ഈ വിഷയത്തിൽ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോടും ഒപ്പം തന്നെ അവിടുത്തെ DDയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടുന്നത് മുറക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം രൂപത്തിൽ കമ്മീഷൻ ഇടപെടുന്നതായിരിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, കേരളത്തെ നടുക്കിയൊരു വാർത്തയാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് സജോ രാവിലെ റിപ്പോർട്ട് ചെയ്തത്. 9-ാം ക്ലാസ്സുകാരി ലഹരിക്കടിമയാക്കി ലൈംഗിക ചൂഷണം നടത്തുന്നു. സഹപാഠിയാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ഈ പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 9-ാം ക്ലാസ്സുകാരനായിട്ടുള്ള കുട്ടിയാണോ ഇതേ രീതിയിൽ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തത്? ഏത് രീതിയിലുള്ള ചൂഷണം ഉണ്ടായി എന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്? ടോം, സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച ഒരു ചൂഷണ വിവരമാണ് 14-കാരി, അതായത് 9-ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി 24-നോട് വെളിപ്പെടുത്തിയത്. അതായത് മയക്കുമരുന്ന് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് മയക്കുമരുന്ന് നൽകി, അതിനാദ്യം ലഹരിക്ക് അടിമയാക്കുന്നു, പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, മാനസികമായും ശാരീരികമായും ഈ ചൂഷണം തുടരുന്നു എന്ന വെളിപ്പെടുത്തലാണ് നൽകിയത്. ഇതിന്മേൽ ആദ്യം ഈ പെൺകുട്ടി നേരത്തെ സംസ്ഥാനത്തിന് പുറത്തായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം കണ്ണൂരിലേക്ക് സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു. ഇവിടുത്തെ ഒരു കണ്ണൂർ ടൗൺ സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിൽ അവിടെ അഡ്മിഷൻ എടുക്കുന്നു, അവിടെ തുടരുന്നു പഠനം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് സഹപാഠിയായ വിദ്യാർത്ഥിയും ഈ ഡിപ്രഷൻ മറികടക്കാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാം എന്ന് പറയുന്നു. അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അതിന് പൂർണ്ണമായും അടിപ്പെട്ടതിന് പിന്നാലെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആ ചൂഷണം പിന്നീട് വെളിപ്പെട്ടത് ഈ കുട്ടി ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയതിന് പിന്നാലെ അവർ ഈ കുട്ടിയെയും കൊണ്ട് ഒരു DAddiction സെൻറ്ററിൽ പോകുന്നു. അങ്ങനെ അവിടെ നടന്ന കൗൺസിലിങ്ങിലാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന വിവരമെല്ലാം ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. അതിന് പിന്നാലെയാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെടുന്നത്. സഹപാഠി തന്നെയാണ്, അതായത് 14-കാരനായ മറ്റൊരു വിദ്യാർത്ഥിയാണ് ഈ തരത്തിൽ പെൺകുട്ടിയെ ചൂഷണം ചെയ്തത് എന്ന് വെളിപ്പെടുന്നു. പിന്നീട് പരാതിയിന്മേൽ പോലീസ് അപ്പോൾ തന്നെ ഇടപെട്ടു, സഹപാഠിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ആ കുട്ടിയും മൈനറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്നത് ഈ ഇത്തരത്തിൽ മൈനറായിട്ടുള്ള, അതായത് വിദ്യാർത്ഥികളായ ആളുകളെ ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘം വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, സാധാരണഗതിയിൽ മൈനറായിട്ടുള്ള ആളുകൾ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടാൽ പോലീസ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഒരു കൗൺസിലിംഗ് നൽകി വിട്ടയക്കാറാണ് പതിവ്. ഈ തരത്തിൽ വലിയ തോതിൽ ഈ സംഘത്തെ ഉപയോഗിച്ചാൽ, കുട്ടികളെ ഉപയോഗിച്ചാൽ അത് ഈ കേസിൽ നിന്ന് ഊരുന്നതിന് സഹായകരമാകും എന്ന് ലഹരി മാഫിയ സംഘത്തിന് അറിയാം. അത് അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടി തന്നെ വെളിപ്പെടുത്തുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പെൺകുട്ടി നമ്മളോട് 24-നോട് തന്നെ വെളിപ്പെടുത്തിയത്. 11-ഓളം കുട്ടികൾ ഈ തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു, ദുരുപയോഗിക്കപ്പെട്ടു എന്ന് തനിക്ക് തന്നെ അറിയാം എന്ന് ആ കുട്ടി പറയുകയാണ്. കഞ്ചാവ് മാത്രമല്ല സിന്തറ്റിക് ഡ്രഗ്സൊക്കെ തന്നെ ഇവർക്ക് MDMA കൊക്കൈനും ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കുട്ടികൾക്ക് നൽകുന്നു. അവർക്ക് ആദ്യം സൗജന്യമായി നൽകുന്നു, പിന്നീട് ആ കുട്ടികൾ ഉപയോഗിച്ച് ശീലിച്ച് അവർ അത് അടിമയായി കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം, അവരോട് പണം ആവശ്യപ്പെടുന്നു, മറ്റു പല ആവശ്യങ്ങളും പറഞ്ഞ് പണം ആവശ്യപ്പെടുന്നു. ആ പണം ഇതിനുവേണ്ടി മുടക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതി രക്ഷിതാക്കൾ നൽകിയതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് അവർക്കെതിരെ കേസെടുത്തു. പക്ഷേ ഇതിലെ പ്രതി മൈനറാണ്. പോലീസ് പക്ഷേ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, പിന്നീട് ജുവനൈൽ ഹോമിലേക്ക് അയച്ചു എന്നാണ്.
എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഇത് ഇതിൽ കൂടുതൽ കുട്ടികൾ ഇരകളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി അപ്പോഴും നിൽക്കുന്നത്. കണ്ണൂർ എ സി പി തന്നെ 24 പ്രതികരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ കാര്യം ഈ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ഒപ്പം ഈ മറ്റ് കുട്ടികൾ കൂടുതൽ കുട്ടികൾ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്നും പറയുന്നു. പക്ഷേ അപ്പോഴും സ്കൂൾ കുട്ടികൾ വ്യാപകമായി ഇരകളാക്കപ്പെടുന്നു, അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു, മാനസികമായി അവർ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാകപ്പെടുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ കുട്ടിയുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെ അങ്ങേയറ്റം കേരളത്തെ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു, മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നു, ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു, അത് ഉപയോഗിച്ച് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു, അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരത്തിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു കാര്യമാണ് ഇത് സംബന്ധിച്ചുള്ളത്. ഇതിന്മേൽ വിശദമായ അന്വേഷണം നടത്തും എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോഴും ഈ മൈനറായ പ്രതികൾക്ക് അപ്പുറത്ത് വ്യാപകമായ സംഘങ്ങൾ ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, സ്കൂളുകളിലേക്ക് ഇവ നൽകു കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ കുട്ടികളെ പിന്നീട് സ്കൂളിന് പുറത്തേക്ക്, അതായത് മറ്റ് സമയങ്ങളിൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, മറ്റ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു, അവരെ ദുരുപയോഗിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഇതിന്മേൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ബാലാവകാശ കമ്മീഷനും ഒപ്പം എ സി പിയും കണ്ണൂർ കമ്മീഷണറും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇതിന്മേൽ വിശദമായ അന്വേഷണം നടത്തും എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെ ഗൗരവമുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കണ്ണൂരിൽ നിന്നും പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്ന സംഘം സജീവമായിരിക്കുന്നു. കണ്ണൂരിൽ സഹമാടി ലഹരിക്ക് അടിമയാക്കി പീഡിപ്പിച്ചുവെന്നാണ് 9-ാം ക്ലാസ്സുകാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംഘത്തിൽ ക്യാരിയർമാരായും സ്കൂൾ വിദ്യാർത്ഥികളാണുള്ളത്. സമാന രീതിയിൽ 11 പെൺകുട്ടികളെ ഇതേ രീതിയിൽ തന്നെ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി തുറന്നു പറയുന്നത്. ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല, പല സ്കൂളുകളിലും ഇതേ രീതിയിൽ തന്നെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും ഓൺലൈൻ വഴി കഞ്ചാവ് ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന വാർത്തയും 24 ഇന്നലെ പോലീസ് കയറി റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവർക്കെതിരെ, ഇത് 14 ഈ പെൺകുട്ടികൾക്ക് ഈ കഞ്ചാവ് നൽകുന്നത് ക്യാരിയറാകുന്നതും വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ പ്രതികളിലേക്ക്, ഈ കഞ്ചാവ് മാഫിയയിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തേണ്ടത്. പോലീസ് ഊർജിതമായി ഈ വിഷയം അന്വേഷിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും സജോർ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നതും.